മുട്ടയിടാൻ കരയിലേക്ക്. കൂടുതൽ സമയം കടലിൽ കഴിയും. മുട്ടയിടാറാകുമ്പോൾ കരയിലേക്ക് എത്തും. കടലാമകളാണ് ഇത്തരത്തിൽ പ്രത്യേകതയുള്ള ജീവികൾ. ചില കടലാമകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചാണ് കരയിലെത്തുക. എങ്കിൽ സത്യമതാണ്. ബ്രസീലിനടുത്ത് താമസിക്കുന്ന ഗ്രീൻ ടർട്ടിൽ മുട്ടയിടാൻ വേണ്ടി മാത്രം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചില ദ്വീപുകളിൽ എത്താറുണ്ട്. ഇതിനായി മാസങ്ങൾ നീളുന്ന യാത്രയാണ് കടലാമകൾ നടത്തുന്നത്. കരയിലത്തെ മണലിൽ കുഴിയുണ്ടാക്കിയാണ് ഇവർ മുട്ടയിടുക. സാധാരണയായി രാത്രികാലങ്ങളിലാണ് പെൺകടലാമകൾ മുട്ടയിടാനായി കരയിലേക്ക് വരുന്നത്. വേലിയേറ്റ സമയത്ത് തിരിയടിക്കുന്ന സ്ഥലത്തിനും മുകളിൽ സുരക്ഷിതവും ഇരുട്ടുള്ളതുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. പിൻകാലുകൾ കൊണ്ട് ഒരു കുഴിയുണ്ടാക്കി മുട്ട അതിൽ നിക്ഷേപിക്കുന്നു. ഒരു കുഴി അവിടെ ഉണ്ടെന്നുപോലും തോന്നാത്തത്രയും പൂർണ്ണയോടെ കുഴി മൂടിയ ശേഷം തിരികെ കടലിലേക്ക് പോകുന്നു. മുട്ട വിരിഞ്ഞുവരുന്ന കുഞ്ഞുങ്ങളും അധികം വൈകാതെ കടലിലേക്കു നീങ്ങും. പക്ഷികൾക്കും മനുഷ്യർക്കും മറ്റുമുള്ളതുപോലെ ഒരു തരത്തിലുമുള്ള മാതൃപിതൃ പരിചരണവും മുട്ടക്കോ കുഞ്ഞുങ്ങൾക്കോ ലഭിക്കാറില്ല. കടലാമ ഒരു സമയത്ത് 60 മുതൽ 150 മുട്ട വരെ ഇടാറുണ്ട്. മുട്ട വിരിഞ്ഞ ശേഷം കടലിൽ പ്രതിഫലിക്കുന്ന നിലാവിന്റെ വെളിച്ചം കണ്ടാണ് കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോകുന്നത്. മുട്ട വിരിഞ്ഞു കടലിലേക്ക് പോകുന്ന കടലാമകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കാറുണ്ട്. ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും കടലിൽ ചെലവഴിക്കുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് കടലാമകൾ എന്നു പേര് വന്നത്. പാമ്പും മുതലയും ഓന്തും അടങ്ങുന്ന ഉരത വിഭാഗത്തിലാണ് കടലാമകളും ഉൾപ്പെടുന്നത്. കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് കടലാമകൾ. 1000 മുട്ട വിരിഞ്ഞാൽ ഒരു കടലാമ മാത്രമേ പ്രായപൂർത്തിയാകുന്നതുവരെ ജീവിക്കുകയുള്ളൂ. ലെതർബാക്ക് ഇനത്തിൽപ്പെട്ട കടലാമകൾക്ക് പരമാവധി 900 കിലോഗ്രാം വരെ ഭാരമുണ്ടാവാറുണ്ട്. ഇത് ഏകദേശം ഒരു കാട്ടുപോത്തിന്റെ ഭാരത്തിന് തുല്യമാണ്.